നമ്മൾ അഞ്ചാമത്തെ സെഷനിലേക്ക് നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഐബസ് ബ്രെയിൽ എന്നുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ നമുക്കറിയാം, നിങ്ങളെ എല്ലാവരും ഈ കഴിഞ്ഞ സെഷനുകളിലൊക്കെ ശാരദ ബ്രെയിൽ റൈറ്ററിൻ്റെ ഇംഗ്ലീഷ് മലയാളം വേർഷനൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് സേർട്ട് കേരള, എസ് സി ആർ ടി കേരള വികസിപ്പിച്ചെടുത്ത ഈ പ്രോഗ്രാം ഒരു എഡിറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു സ്വതന്ത്രമായ ഒരു എഡിറ്ററാണ് ഏത് ഭാഷയും എഴുതാവുന്ന. അപ്പോൾ അതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഗൂഗിളിൽ തന്നെ അതിൻ്റെ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് എസ് എം സി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗൂഗിൾ സമ്മർ ഓഫ് കോഡിൽ പെടുത്തിക്കൊണ്ട് ഒരു പ്രോജക്റ്റായിട്ട് വികസിപ്പിക്കുകയും ഐബസ് ബ്രെയിൽ എൻഹാൻസ്മെൻ്റ് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ ഗൂഗിൾ തന്നെ അതിന് പിന്നെ ഫണ്ട് ചെയ്ത് കൊണ്ട് വികസിപ്പിച്ചതാണ് ഐബസ് ബ്രെയിൽ. അപ്പോൾ ശാരദ ബ്രെയിൽ റൈറ്ററും ഐബസ് ബ്രെയിലും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഐബസ് ബ്രെയിലിൽ നമ്മൾ സിസ്റ്റം വൈഡായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. മറ്റേത് സ്വതന്ത്രമായ ഒരൊറ്റ എഡിറ്റിംഗ് ഫീൽഡിൽ ഒരു എഡിറ്റ് ഫീൽഡ് മാത്രമേ അതിൻ്റെ അത് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ഫയർഫോക്സിലാകട്ടെ, ലിബർ ഓഫീസിലാവട്ടെ, മറ്റേ പ്ലൂമ അല്ലെങ്കിൽ ജി എഡിറ്റ് ആയിക്കോട്ടെ, എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സിക്സ് കീ വെച്ചിട്ട് ടൈപ്പ് ചെയ്യാവുന്ന ഒരു സാധ്യതയാണ് നമുക്കത് ഒരുക്കിത്തരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എഡിറ്ററിനെ നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഡിറ്ററിനെ നമ്മൾ എങ്ങനെ ഈ ഐ ബി എസ് ബ്രെയിൽ സിക്സ് കീ മോഡിലേക്ക് നമുക്ക് മാറ്റാം, അതിന് പ്രത്യേക ഷോർട്ട് കട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ സിക്സ് കീ മോഡിലേക്ക് മാറുകയും വീണ്ടും തിരിച്ച് സാധാരണ കീബോർഡിലേക്ക് തന്നെ ഒരു ഷോർട്ട് വെച്ചിട്ട് മാറ്റാൻ പറ്റും. വിൻഡോ കീ പ്ലസ് ഐ അല്ലെങ്കിൽ സൂപ്പർ വിൻഡോ കീ എന്നുള്ളതിന് പകരം സൂപ്പർ എന്ന് പറയാം, സൂപ്പർ കീ പ്ലസ് ഐ എന്നതാണ് ഇതിനുള്ള ഷോർട്ട് കട്ട്. നമുക്ക് അതിൽ നിന്ന് സാധാരണ കീബോർഡാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഓൾട്ട് സൂപ്പർ ഐ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും സാധാരണ നോർമൽ കീബോർഡായിട്ട് ഇത് മാറും. അപ്പോൾ അതാണ് നമ്മൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ പ്രൊജക്റ്റിലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലിബർ ഓഫീസ് റൈറ്റർ എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾട്ട് എഫ് ഒന്ന് അടിച്ചു, ഓഫീസ് മെനുവിലേക്ക് വന്നു. ഓക്കെ, ലിബർ ഓഫീസ് റൈറ്ററിൽ നമ്മൾ എൻ്റർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ലിബർ ഓഫീസ് റൈറ്റർ വന്നതിന് ശേഷം ഓക്കെ ലിബർ ഓഫീസ് റൈറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, വിൻഡോ കീ പ്ലസ് ഐ, സൂപ്പർ കീ പ്ലസ് ഐ നമ്മൾ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ലോഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പിന്നെ ഇതിന് ശേഷമാണ് നമ്മൾ സിക്സ് കീ മോഡിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഇനി ലിബർ ഓഫീസിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പം എ ഡോട്ട് വണ്ണ് വൺ ടു ഒരുമിച്ച് അമർത്തുമ്പോൾ അത് ശാരദ ബ്രെയിൽ റൈറ്റർ നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്ത പോലെ എല്ലാ ഇതും ഇവിടെ വരും. ഇപ്പം ഞാൻ വെറുതെ ഐ, അപ്പോൾ എല്ലാ കോൺട്രാക്ഷൻസും ഒക്കെ അതേപോലെ നമുക്ക് വരുന്ന കാണാം. അപ്പോൾ നമ്മളിപ്പം ലിബർ ഓഫീസിൽ വന്നു, വിൻഡോ കീ പ്ലസ് ഐ അടിച്ചു, നമ്മൾ ഇംഗ്ലീഷ് ലോഡെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പോസ് ബ്രേക്കാണ് സാധാരണ ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഹിന്ദിയിലേക്ക് പോയി. ഇനിയിപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഹിന്ദിയാണ് ഇവിടെ വരിക. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ന്യൂമെറിക്കലാണ് മലയാളം. ഇനിയിപ്പോൾ നമ്മൾ മലയാളം ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ഇനി ഇതേപോലെ ഞാൻ വീണ്ടും പോസിബിളേക്ക് അമർത്തുമ്പോൾ ഇപ്പോൾ അറബിക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അറബിക്കിലാകുമ്പോൾ അങ്ങനെ അറബിക് അക്ഷരം, അങ്ങനെ നമ്മൾ ഏത് ഭാഷയിലേക്ക് വേണമെങ്കിലും നമുക്ക് ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാനുള്ളത്, ശാരദ ബ്രെയിൽ റൈറ്ററിൽ നമ്മൾ കണ്ടതുപോലെ ഒരു അബ്രിവിയേഷൻ എഡിറ്റർ നമ്മുടെ ഐബിഎസ് ബ്രെയിലിൽ അവൈലബിൾ ആണ്. ഇത് ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ആക്സസറീസിലാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് സ്പേസ് ടൂവിലേക്ക് പോവുകയാണ്. ഓൾട്ട് കൺട്രോൾ റൈറ്റ് ആരോവാണ് വർക്ക് സ്പേസ് രണ്ടിലേക്ക്, നാല് വർക്ക് സ്പേസ് നമുക്ക് ഉബുണ്ടുവിൽ എടുക്കാം. ഓൾട്ട് കൺട്രോൾ റൈറ്റ് ആരോ അടിക്കുമ്പോൾ വർക്ക് സ്പേസ് രണ്ടിൽ പോയി. ഇനി നമുക്ക് അവിടുന്ന് ആക്സസറീസിൽ ഓക്കെ അബ്രിവേഷൻ എഡിറ്റർ നമ്മൾ കണ്ടു. അബ്രിവേഷൻ എഡിറ്ററിൽ ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഇംഗ്ലീഷ് കണ്ടു കോംബോ ബോക്സ്, അങ്ങനെ പല ഭാഷകളിലുള്ള കോംബോ ബോക്സുകൾ കാണും.
ഇപ്പം നമുക്ക് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മലയാളത്തിലുള്ള ഒരു അബ്രിവിയേഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ മലയാളത്തിലേക്ക് ആ കോംബോ ബോക്സിൽ ഡൗൺ ആരോ അടിച്ചിട്ട് കോംബോ ബോക്സിൽ മലയാളമാക്കുക, എന്നിട്ട് ടാബ് ചെയ്യുമ്പം ആഡ് വരും. അപ്പോൾ ആദ്യത്തേത് പിന്നെ ന്യൂ എൻട്രി. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഭാഷ നമ്മൾ ഇതിലേക്ക് ആക്കണം, മലയാളത്തിലേക്ക് മാറ്റണം. ഇപ്പോൾ ഇംഗ്ലീഷിലാണ് ഉള്ളത്. ഓക്കെ, മലയാളം നമ്മൾ ലോഡ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ ല മ എന്നടിച്ചു, എന്നിട്ട് നമ്മൾ ടാബ് ചെയ്തു. അപ്പോൾ ലളിതമായ എന്നിട്ട് ചെയ്തതിന് ശേഷം ആഡ് ചെയ്തു, എന്നിട്ട് ആ ആഡ് കൊടുത്തതിന് ശേഷം ടാബ് ചെയ്തിട്ട് ടാബ് ചെയ്യുമ്പോഴേ നമ്മൾ സേവ് ബട്ടണിലേക്ക് വരും. അപ്പോൾ നമ്മൾ വീണ്ടും അത് ഇംഗ്ലീഷ് ലോഡ് എന്ന് പറയും. ഇപ്പോൾ ആ ഇത് അബ്രിവേഷൻ നമ്മൾ ഇതിലേക്ക് മലയാളത്തിലുള്ള ഒരു അബ്രിവേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും അത് മലയാളത്തിലേക്ക് ആക്കണം. ഇംഗ്ലീഷിലാണത് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, ല മ എന്നടിച്ചതിന് ശേഷം എ എന്നുള്ളത് മറ്റേ ശാരദ ബ്രെയിൽ ലെറ്റർ പോലെ തന്നെ എക്സ്പാൻഷൻ അബ്രിവേഷൻ എക്സ്പാൻഷൻ്റേക്ക് എ ആണ്. അപ്പോൾ ല മ എന്നുള്ളത് ലളിതമായ എന്ന് എക്സ്പാൻഡ് ചെയ്ത് വരും. അപ്പോൾ ഇത് നമുക്ക് എത്ര ഇത് വേണമെങ്കിലും നമുക്കിങ്ങനെ അബ്രിവേഷൻ നമുക്ക് ഏത് ഭാഷയിലും ചെയ്യാം. അതിൻ്റെ ഒരു അനന്ത സാധ്യതയാണ് നമ്മൾ ഇവിടെ അബ്രിവേഷൻ എഡിറ്ററിൽ നമുക്ക് സാധിച്ചെടുക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തൊക്കെ മറ്റ് സാധ്യതകൾ ശാരദ ബ്രെയിൽ റൈറ്ററിൽ ഇല്ലാത്ത മറ്റ് സാധ്യതകൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, നമ്മൾ അബ്രിവേഷൻ എഡിറ്റർ ക്ലോസ് ചെയ്തു. ഇനി ഐബസ് ബ്രെയിലിൻ്റെ പ്രിഫറൻസസിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അത് ആക്സസറിയിൽ തന്നെ ഓക്കെ ഐബസ് ബ്രെയിൽ പ്രിഫറൻസസിലേക്ക് നമ്മൾ പോയി. അപ്പോൾ ഐബസ് ബ്രെയിൽ പ്രിഫറൻസസിൽ നമുക്കറിയാലോ പ്രിഫറൻസസിൽ പല പേജുകൾ ഉണ്ടാവും. അപ്പോൾ രണ്ട് പേജാണ് ഇവിടെ ഉള്ളത്. ഷോർട്ട്കട്ട് കീ ഷോർട്ട്കട്ട് ഉള്ള പേജ്, ജനറൽ പേജ്. അപ്പോൾ ജനറൽ പേജിലേക്ക് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ സാധ്യതകളാണ് ഇതിലുള്ളതെന്ന്. അപ്പോൾ ബിൽട്ടിൻ കോംബോ ബോക്സിൽ നമുക്ക് ഇവിടെ ലിബ്ലൂയിസ് എഞ്ചിൻ ഉണ്ട്, ബിൽട്ടിൻ എഞ്ചിനുണ്ട്. നമ്മൾ ഇത് ഐ ബസ് ബ്രെയിൽ ഡെവലപ്പ് ചെയ്ത ടീമിൻ്റെ ഒരു ബിൽട്ടിൻ എഞ്ചിനാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ലിബ്ലൂയിസ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ആ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ സിമ്പിൾ മോഡ്, നമ്മൾ ശാരദ ബ്രെയിലായിട്ട് പരിചയപ്പെട്ടിരുന്നു. സിമ്പിൾ മോഡിൽ നമുക്ക് കോൺട്രാക്ഷൻസ് അധികം ഇല്ലാത്ത സിമ്പിൾ മോഡ് നമുക്കവിടെ ഉപയോഗിക്കാം. പിന്നെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോൺട്രാക്ഷൻസോടുകൂടി ഉപയോഗിക്കാം. ഓക്കെ, കൺവെൻഷണൽ ബ്രെയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. സാധാരണ ശാരദ ബ്രെയിലായിട്ട് നമ്മൾ കണ്ടു ഈ നാലാം കുത്തൊക്കെ നമ്മൾ നടുക്കാണ് ഇടുന്നത്. ഇപ്പം കൂട്ടക്ഷരം എഴുതുമ്പം ശക്തി എന്നെഴുതുന്ന ഷാ കാ നാലാം കുത്ത് ത ഈ എന്ന് എഴുതുക. അപ്പോൾ ഇത് നമുക്കത് വേണ്ട, നമുക്ക് സാധാരണ ഓർഡർ ബ്രെയിൽ തന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അൺകൺവെൻഷണൽ മോഡ് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്കതൊന്ന് വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ കൺവെൻഷണൽ മോഡ് ചെക്ക് ചെയ്തു, നമ്മൾ പോയി എന്നിട്ട് അപ്ലൈ ചെയ്തു. നമ്മളതിൻ്റെ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ പോയി. ഇനി നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. മലയാളത്തിനും ഹിന്ദിക്കൊക്കെയാണ് കൺവെൻഷണൽ ബ്രെയിൽ ഏറ്റവും ബാധകമാവുന്ന ഓർമ്മയ്ക്കണേ. ഇപ്പോൾ പോസ്റ്റ് ബ്രേക്ക് അടിച്ച് മലയാളം ആക്കി. ഇനി ഇപ്പോൾ അമ്മ എന്ന് എഴുതുമ്പോൾ ആ നാലാം കുത്ത് ഇങ്ങനെ വരിക, അല്ലെങ്കിൽ സാധാരണ ശാരദ ബ്രെയിലിൽ നമ്മൾ ശീലിച്ചത് ആ മ നാലാം കുത്ത് മ എന്നാണ്. പക്ഷേ ഇവിടെ കൺവെൻഷണൽ മോഡ് ആക്കിയപ്പോൾ നമുക്ക് എന്ത് സാധിച്ചു, ആ നാലാം കുത്ത് മാമ. ഇപ്പം കാക്ക എന്ന് എഴുതുമ്പോൾ കാ നാലാം കുത്ത് കാക്ക കാക്ക. ഇങ്ങനെ ഈ കൺവെൻഷണൽ മോഡ് ചെക്ക് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് ആണ് ഞാനീ പറഞ്ഞത്. സാധാരണ ചിലർക്കൊക്കെ ഇത് ശീലിച്ച് മെറിച്ച് വരുന്നതിന് തടസ്സം വരുന്നതിനും ശീലിച്ചതുപോലെ ബ്രെയിൽ ശീലിച്ചതുപോലെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൺവെൻഷണൽ മോഡ് ആക്കിയാൽ മതി. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഐബസ് ബെയിൽ ഓക്കെ അപ്പോൾ ഐബസ് ബെയിൽ പ്രിഫറൻസസിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ് ഓക്കെ ജനറൽ പേജിൽ നമ്മൾ നേരത്തെ കൺവെൻഷണൽ മോഡ് ആക്കിയതുപോലെ ഇനി അടുത്ത് എന്ത് സാധ്യതയുള്ളതെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കൺവെൻഷണൽ മോഡ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി വളരെ അത്ഭുതകരമായൊരു സാധ്യത നമുക്ക് ഇതിൽ കിട്ടുന്നത് കാഴ്ചയില്ലാത്തവർക്ക് ഒരു കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ ഉള്ളവരുണ്ട് നമ്മുടെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഒരു ഞാൻ ഈ ശാരദ ബ്രെയിലിൻ്റെ റൈറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു കയ്യല്ലേ ഉള്ളൂ പക്ഷേ ഞാനെങ്ങനെയാണ് ശാരദ ബ്രെയിൽ റൈറ്റർ ചെയ്യാന്നുള്ള അദ്ദേഹത്തിൻ്റെ ദുഃഖകരമായ ഒരു റിക്വസ്റ്റിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു ഈ ഗൂഗിളുമായിട്ട് ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു മോഡ് ചേർക്കാനുള്ള ഒരു എൻഹാൻസ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് അത് നമുക്ക് ചെക്ക് ചെയ്താൽ എന്താ ഉണ്ടാവുക എന്ന് ഒന്ന് പരിശോധിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ഡിലേ കൺവേർഷൻ ഇതുണ്ട് അതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ മൂന്ന് കീസ് ആണ് ഒന്ന് രണ്ട് മൂന്ന് ആയിട്ട് വർക്ക് ചെയ്യുക അതിനുശേഷം ഒരു ചെറിയ ഡിലേ ടൈമിനുള്ളിൽ അത് നാല് അഞ്ച് ആറായിട്ട് മാറും ആ അതിനിടയ്ക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴേ ഇപ്പം ഉദാഹരണത്തിന് ഡോട്ട് വൺ അടിച്ചു ഉടൻ നമ്മൾ വീണ്ടും ഒരു ഡോട്ട് വൺ അടിക്കുമ്പോൾ ഒന്ന് നാല് എന്നുള്ള സി എന്ന അക്ഷരമായിട്ട് അത് മാറും അങ്ങനെ ഏത് അക്ഷരങ്ങളെയും നമുക്ക് അങ്ങനെ മാറ്റാം ചില സ്ഥലത്ത് ആദ്യത്തെ മൂന്ന് അക്ഷരങ്ങൾ ഉണ്ടാവില്ല മൂന്ന് കുത്തുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മലയാളം എന്ന് എഴുതുമ്പോൾ ലാക്ക് ഒന്ന് രണ്ട് മൂന്ന് ഇല്ലല്ലോ അപ്പോൾ ടി എന്നുള്ളത് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് അമർത്തിക്കഴിഞ്ഞാൽ നാല് അഞ്ച് ആറായിട്ട് ഫംഗ്ഷൻ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതാണ് നമുക്ക് അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ നമ്മളത് അപ്ലൈ ചെയ്യാണ് എന്നിട്ട് നമ്മൾ ഐബസ് ബ്രെയിലി സോറി ഇവിടെ നമ്മളിത് ഓക്കെ നമുക്കിനി ഇപ്പം നമ്മൾ ഇത് വൺ ഹാൻഡ് മോഡ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞു ഇപ്പം എ എന്ന് വന്നു ഞാൻ ഡോട്ട് വൺ അമർത്തിയപ്പോൾ എ എന്ന് വന്നു ഇനി അത് സി എന്നാക്കണമെങ്കിൽ ഞാൻ ഒരു വിരൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഡോട്ട് വണ്ണ് തന്നെ ഡോട്ട് ഫോർ ആയിട്ട് മാറി ഇപ്പം ബി എന്നടിക്കുമ്പം ബി തന്നെ അടിക്കാം പക്ഷേ ഒന്ന് രണ്ട് എന്നുള്ളത് രണ്ട് തവണ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജി എന്നായി മാറും ജി അപ്പം നമുക്ക് ഒരു വിരൽ മാത്രം മതി നമുക്ക് ടൈപ്പ് ചെയ്യാൻ എന്നുള്ള ഇപ്പം ഞാൻ ചെറിയൊരു ടൈപ്പിംഗ് നടത്താം ഐ എം ഇങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം ഇനി ഇപ്പം ഇതിൻ്റെ ഉള്ളൊരു വിഷയം മലയാളം വരുമ്പോഴേ ചിലപ്പോൾ നമുക്കൊന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം ഇപ്പം എനിക്കൊരു കൈ മാത്രമേ ഉള്ളെങ്കിൽ പോലും എനിക്ക് ശാരദ ബ്രെയിൽ റൈറ്റർ ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ അപ്പം മലയാളം എന്ന് ഇനി ഇപ്പം ള എന്നുള്ളതിന് ഒന്ന് രണ്ട് മൂന്ന് ഇല്ല അപ്പം ഞാൻ ടി ഒന്ന് ഇതാ ഈ ടി എന്നുള്ളത് പ്രസ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രസ് ചെയ്യുമ്പോൾ ള എന്നായിട്ട് അത് മാറും ഇനി അമ്മിനും ഒന്ന് രണ്ട് മൂന്ന് ഇല്ല അപ്പോൾ ടി അമർത്തിയിട്ട് ആ സോറി അത് ഇതായിട്ട് മാറിയതാണ് ആ അപ്പോൾ അവിടെ ചെറിയ തെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ടി ഒന്ന് പ്രസ് ചെയ്യുക സാധാരണ ഓർഡിനറി കീബോർഡിൽ ടി പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഉള്ള സ്കിപ്പ് ചെയ്യും അപ്പോൾ ഈ വൺ ഹാൻഡ് മോഡ് ഒന്നുമില്ല ആദ്യം ഒന്ന് തന്നെ നാലായിട്ട് ഒരു ചെറിയ ടൈമിനുള്ളിൽ ഇത് മാറും അങ്ങനെയുള്ള ഒരു സാധ്യതയാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി ഓക്കെ നമുക്ക് ഇനി വീണ്ടും ഒന്ന് ഇതിലേക്ക് പോയി നോക്കാം അപ്പോൾ നമ്മളിനി വീണ്ടും ഒന്ന് പേജിലേക്ക് പോവുകയാണ് ഐബസ് ബ്രെയിൽ പ്രിഫറൻസസിലേക്ക് നമ്മൾ പോയി അപ്പോൾ ജനറൽ പേജിൽ ഇനി എന്താണുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം സിമ്പിൾ മോഡ് കൺവെൻഷൻ മോഡ് വൺ ഹാൻഡ് മോഡ് അപ്പോൾ ഇനി ലാംഗ്വേജസ് നമ്മളിവിടെ ഏതാണോ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് ഈ ജനറൽ പേജിൽ നമ്മൾ ചെക്ക് ചെയ്ത് സ്പേസ് അടിച്ച് ചെക്ക് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് നമ്മുടെ പോസ്റ്റ് ബ്രേക്ക് അമർത്തുമ്പോൾ
നമ്മുടെ മുമ്പിൽ വരിക. ഇപ്പം ഇംഗ്ലീഷ് ചെക്ക് ചെയ്തിട്ടുണ്ട്, ഫ്രഞ്ച് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല ഇവിടെ. അപ്പം ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോസ് ബ്രേക്ക് അമർത്തുമ്പോൾ അവിടെ ഫ്രഞ്ച് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഹിന്ദി ചെക്ക് ചെയ്തിട്ടുണ്ട്, കാനഡ ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അറബിക്ക് ഇപ്പം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ പോസ് ബ്രേക്ക് അമർത്തുമ്പോൾ വരും. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഏത് ഭാഷ നമ്മൾ പോസ് ബ്രേക്കിലേക്ക് വരുത്തണോ അതിനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ ഇനി പറഞ്ഞത്. ഇനി ഓക്കെ, ഐ വാസ് ബ്രെയിൽ പ്രിഫറൻസസിൻ്റെ ഇനി ഏറ്റവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു സാധ്യതയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, കീ ഷോർട്ട്കട്ട് കീ, ഏത് കീയേയും നമുക്ക് മാറ്റാം എന്നുള്ളതാണ് ഇവിടെയുള്ളൊരു വലിയ സാധ്യതയുള്ളത്. അതായത് നമുക്കിപ്പോൾ 1, 2, 3 ചില ഞാൻ ഉപയോഗിച്ച പല കീബോർഡുകളിലും FDS JKയിൽ വർക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നേരെ നമ്മൾ മുകളിൽ പോയിട്ട് REW പിന്നെ UOI എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ മാറ്റിയിട്ട് എടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ ആ എഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് R എന്ന് ടൈപ്പ് ചെയ്തു, T എന്ന് പറഞ്ഞു, D ആണെന്ന് പറഞ്ഞു, അതിന് ഞാൻ E ആക്കി മാറ്റി. അപ്പോൾ ടാബ് ചെയ്യുമ്പോഴാണ്, ഈ ഷോർട്ട് കട്ട് കീയിൽ പോയിട്ട് ടാബ് ചെയ്യുമ്പോഴാണ് ഓരോ ഏത് കീ ആണ് കാണിക്കുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോൾ W ആക്കി മാറ്റി, അപ്പോൾ J ആണ്, അതിന് പകരം U ആക്കി മാറ്റി, K ആണ് എന്നുള്ളത് I ആക്കി മാറ്റി, L O ആക്കി മാറ്റി. ഓക്കെ, നമുക്ക് ഇതേപോലെ ഇനിയും അപ്പോൾ 7, 8 ശാരദ ബ്രെയിൽ റൈറ്ററും ഇതും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, 8 ഡോട്ട് സിസ്റ്റം ഉണ്ട് ബ്രെയിലില്. ആ 8 ഡോട്ട് സിസ്റ്റത്തെയാണ് നമ്മൾ ബ്രെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഗൂഗിൾ ആവശ്യപ്പെട്ട അനുസരിച്ചിട്ട്, അത് ചൈനീസ് പോലെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജിൽ എഴുതുന്നതിന് 8 ഡോട്ടുള്ള സിസ്റ്റം ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ആണ് അവിടെ വന്നത്. ഇനി നമ്മൾ മാറിയത് വീണ്ടും നമുക്കൊന്ന് പരിശോധിക്കാം പിന്നീട്. പക്ഷേ ബാക്കിയുള്ള ഷോർട്ട് കട്ട് കീകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും നമുക്കിവിടെ പരിശോധിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, പങ്ക്ച്വേഷൻ നമുക്കറിയാലോ, പങ്ക്ച്വേഷൻ എഴുതുമ്പോൾ നമ്മൾ ശാരദ ബ്രെയിൽ റൈറ്റർ പരിചയപ്പെട്ട പോലെ സെമിക്കോളൻ പ്രസ് ചെയ്തിട്ട് വേണം ആ പങ്ക്ച്വേഷൻ്റെ ഡോട്ട്സ് അടിക്കാൻ വേണ്ടിയിട്ട്. അതിവിടെയും അങ്ങനെ തന്നെയാണ്. അബ്രിവിയേഷൻ A ആണ്, സാധാരണ കീബോർഡിലെ A ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആക്കണം ഇംഗ്ലീഷിൽ. അപ്പോൾ G പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുക, എന്നിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് വരും. ആ ലെറ്റർ ഡിലീഷൻ ഭാരത ശാരദ ബ്രെയിലായിട്ടുള്ള പോലെ H തന്നെയാണ്. വൺ ഹാൻഡ് സ്കിപ്പ് നമ്മൾ പറഞ്ഞു, T ആണ്. പോസ്, അപ്പോൾ ലാംഗ്വേജ് തമ്മിൽ മാറ്റാൻ വേണ്ടിയിട്ട് പോസ്. ഈ പോസിനെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റാം കേട്ടോ. ചില ഇതിൽ പോസ് ബ്രേക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ചിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാം. ഓക്കെ, ഓൾട്ട് ലെഫ്റ്റ് ഓൾട്ട് അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഹിന്ദിയിലൊക്കെ ചില പ്രശ്നമുണ്ട്. ഇപ്പോൾ കിയ എന്നെല്ലാം എഴുതുമ്പോൾ കീ എന്ന് എഴുതിയതിന് ശേഷം സ്വരാക്ഷരം തന്നെയാണ് മിഡിൽ വേണ്ടി വരിക. പക്ഷേ നമ്മൾ ശാരദ ബ്രെയിൽ റൈറ്റർ ബ്രെയിൽ ബാക്ക് ട്രാൻസ്ലേഷൻ ഒരുക്കിയപ്പോൾ ഒരു ക്യാരക്ടറിന് ശേഷം വരുന്നത് ചിഹ്നമായിട്ടും സ്പേസിന് ശേഷം വരുന്നത് സ്വരമായിട്ടുമാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ അങ്ങനെ അല്ലാതെ വരുന്ന ലാംഗ്വേജുകളുണ്ട്. ഇപ്പോൾ കിയ ദിയ ഹിന്ദിയിലുള്ള അക്ഷരങ്ങൾ നടുക്ക് സ്വരാക്ഷരം വരുമ്പോൾ ആ എഴുതിയതിന് ശേഷം ഓൾട്ട് ലെഫ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്തതിന് ശേഷം ആ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ അക്ഷരം തന്നെ വരും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ എഴുതാൻ പറ്റാതായി പോകാൻ പാടില്ലല്ലോ നമ്മളെ റൈറ്റർ. ഓക്കെ, അപ്പോൾ ഞാനിത് ഇനി അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്ലൈ ചെയ്തതിന് ശേഷം ഇപ്പം ഞാനിനി FDS JKയിൽ അല്ല ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഓക്കെ, സി ഇപ്പോൾ ഞാൻ പ്രസ് ചെയ്തത് R ഉം ഇതും കൂടിയിട്ടാണ്. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ JKL എന്നുള്ളതിന് പകരം മോഡിലുള്ള പിന്നെ R, E, W, പിന്നെ U
ഐ ഒ ഇങ്ങനെ ആ ആറ് കീകളിലേക്ക് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും തിരിച്ചു മാറ്റണമെങ്കിൽ ഇതേപോലെ പ്രിഫറൻസസ് പോവുക, ഓരോ കീ ഷോർട്ട് കട്ട് കീ എടുത്തതിന് ശേഷം നമ്മൾ ഓരോ കീ ആയിട്ട് പരിശോധിച്ചതിന് ശേഷം അത് അവിടെ ഏത് കീ ആണോ വേണ്ടത് അവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, വീണ്ടും നമുക്ക് പഴയ ഇതിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഐബിസ് ബ്രെയിലിൻ്റെ ഒരുപാട് സാധ്യതകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇത് മറ്റ് എഡിറ്ററുകളിലേക്കും ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു മറ്റിപ്പോൾ ഒരു ജി എഡിറ്റ് അല്ലെ പ്ലൂമ ടെക്സ്റ്റ് എഡിറ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഒരു പ്രിഫറൻസസിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ഇത് എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടത് പ്ലൂമ ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ ഓർക്ക പ്രിഫറൻസസ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് കൺട്രോൾ സ്പേസ് അടിക്കുക. പ്ലൂമ ടെക്സ്റ്റ് എഡിറ്റർ എടുത്തതിന് ശേഷം ഇൻസേർട്ട് കൺട്രോൾ സ്പേസ് അടിച്ചിട്ട് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പേജസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റൈറ്റ് ആരോ അടിച്ചു കഴിഞ്ഞാൽ കീ എക്കോ പേജിൽ വരും. അപ്പോൾ കീ എക്കോ പേജിൽ കീ എക്കോ അൺചെക്ക് ചെയ്യണം. എക്കോ ബൈ ക്യാരക്ടർ നെക്സ്റ്റ് ടാബ് ചെയ്യുമ്പോൾ എക്കോ ബൈ ക്യാരക്ടർ കിട്ടും. എക്കോ ബൈ ക്യാരക്ടർ എനേബിൾ ചെയ്യണം, ചെക്ക് ചെയ്യണം. സ്പേസ് അടിക്കാനാണ്, സ്പേസ് അടിച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ടാബ് ചെയ്യുമ്പോൾ വീണ്ടും എക്കോ ബൈ വേർഡ് അത് ചെക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അപ്ലൈ ബട്ടൺ കൊടുക്കുക. ഓൾട്ട് എ അടിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ആവും, ഓൾട്ട് ഒ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും. ഓക്കെ പ്രിഫറൻസസ്. അപ്പോൾ ഇതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാധാരണ അക്ഷരം കൂടി അതിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും ഓർക്ക. അതുകൊണ്ട് ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധയിൽ വെക്കണം. എന്നാൽ മാത്രമേ മറ്റിപ്പോൾ ഫയർഫോക്സിലായാലും ഇത് നമ്മൾ അതിൻ്റെ പ്രിഫറൻസസ് പോയിട്ട് ഇത് ചെയ്യണം.